കടക്കണിയിൽപ്പെട്ട പ്രവാസി ഗൃഹനാഥന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള ധനസമാഹരണത്തിന് നാട്ടുകൂട്ടായ്മ. കടമനിട്ട സ്വദേശി ബാബുക്കുട്ടന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടി തേടുകയാണ് സുഹൃത്തുക്കൾ. കടമ്പുരട്ട കൊച്ചുതുണ്ടിൽ ബാബുക്കുട്ടന് 5 വർഷമായി കരൾ സംബന്ധമായ അസുഖങ്ങളുണ്ട്. എന്നാൽ കരൾ മാറ്റിവെക്കലിന് വിധേയനാകേണ്ടതാണ് അവസ്ഥയെന്ന് തിരിച്ചറിയുന്നത് 1 മാസം മുൻപാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് 40 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ബന്ധുക്കൾ പറയുന്നു. പന്തളം സ്വദേശിനി അവയവദാനത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. പണം കണ്ടെത്തുകയാണ് വേണ്ടത്. 1 മാസം കൂടി ഇനി ബാക്കിയുണ്ട്. സമീപവാസികൾ പൗരസമിതി രൂപീകരിച്ച് നടത്തിയ ശ്രമങ്ങൾ കൊണ്ട് കാര്യമായ നേട്ടമുണ്ടായിട്ടില്ല. അതിനാൽ അവർ സുമനസ്സുകളെ സമീപിക്കുകയാണ്. ഒരു തരത്തിലും നമുക്ക് ചികിത്സ തുടർചികിത്സ നടക്കുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ആളുടെ ശാരീരിക അവസ്ഥ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പം അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ജീവൻ തിരിച്ചു പിടിക്കാനുള്ളതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടുമാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് എല്ലാവരുടെയും നല്ല മനസ്സ് സഹായവും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എല്ലാവരോടും ഒരു അഭ്യർത്ഥന നടത്താനൊക്കെ ഉള്ളത്. മക്കളിൽ ഒരാൾ ഓട്ടിസം ബാധിച്ചയാളാണ്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി ചെലവിട്ട തുക വായ്പയായി കുടുംബത്തിന് മുന്നിലുണ്ട്. സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് താമസം. ബാബുക്കുട്ടന് ജീവിതം തിരികെ പിടിക്കാനായാൽ മറ്റ് 4 ജീവിതങ്ങൾ കൂടിയാകും കരകയറുക. ധനസമാഹരണത്തിന് ഭാര്യ ഷാനാമോൾ, പൗരസമിതി അധ്യക്ഷൻ പ്രസാദ് എന്നിവരുടെ പേരിൽ ഫെഡറൽ ബാങ്ക് കടമനിട്ട ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.